നമസ്കാരം വീണ്ടും ഒരു ശബരിമല ഉത്സവ സീസൺ ആരംഭിച്ചിരിക്കുകയാണ് നമ്മുടെ സർക്കാർ ഒരു ഉളുപ്പുമില്ലാതെ പറയാൻ സത്യം പറഞ്ഞാൽ ലേശം ചളിപ്പുണ്ട് ഉളുപ്പുണ്ട് കാരണം മലയാളിയല്ലേ ഒറ്റ നോട്ടത്തിൽ ഇതിൽ എന്താണ് തെറ്റ് എന്ന് തോന്നിയേക്കും എന്നാൽ നിങ്ങൾ ദാ ഇതൊന്ന് കണ്ടു നോക്കുക ഇത് ശബരിമല വെച്ചിരിക്കുന്ന ഒരു ഭണ്ഡാരക്കുറ്റിയാണ് ഭണ്ഡാരക്കുറ്റിയുടെ രൂപത്തിൽ തന്നെയാണ് ആ സംഗതി ഇരിക്കുന്നത് നിങ്ങൾ അതിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കുക അതിലെഴുതി വെച്ചിരിക്കുന്നത് ദുരിതാശ്വാസ ഫണ്ടിലേക്കുള്ള അങ്ങനെ എന്തോ ആണ് അത്രേ എന്തായാലും അത്രയേ കാണാവുള്ളൂ ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ദുരിതാശ്വാസ ഫണ്ടിനേക്ക് വേണ്ടിയിട്ടുള്ള സംഭാവന ഇടാനുള്ള ഒരു ഭണ്ഡാരമായിട്ടാണ് അതവിടെ വെച്ചിരിക്കുന്നത് ശബരിമലയിലാണ് എന്ന് ഓർക്കണം ഇനി നിങ്ങൾ ചിന്തിക്കണം എന്തുകൊണ്ടാണ് മലയാളത്തിൽ മാത്രം എഴുതി വെച്ചിരിക്കുന്നത് അവിടെയാണ് നമ്മുടെ ഈ ഭരിക്കുന്ന സർക്കാരിൻ്റെ കുബുത്തി ഒളിപ്പില്ലായ്മ ചളിപ്പില്ലായ്മ യാതൊരു വിധത്തിലുള്ള തൊലിക്കെട്ടിയില്ലായ്മ ഇതെല്ലാം വെളിവാകുന്നത് നിങ്ങൾ ചിന്തിക്കണം ശബരിമല പോലെയുള്ള ഒരു സ്ഥലത്ത് വരുന്ന ജനങ്ങൾ എവിടെ നിന്നൊക്കെയാണെന്ന് ഞാൻ വെറുതെ ഒന്ന് പറയാം തീർച്ചയായിട്ടും നമ്മൾ മലയാളികളുണ്ട് തമിഴ്നാടുണ്ട് കർണാടകമുണ്ട് ആന്ധ്രാപ്രദേശുണ്ട് ഹിന്ദിക്കാരുണ്ട് ഇംഗ്ലീഷ് അറിയാവുന്നവരുമുണ്ട് അപ്പോൾ എത്ര ഭാഷയിൽ കുറഞ്ഞത് അവിടെ എഴുതി വെക്കണം ഏറ്റവും കുറഞ്ഞത് ആറ് ഭാഷയിൽ എഴുതി വെക്കണം പക്ഷേ ചെയ്തിട്ടുണ്ടോ മറ്റു പലയിടത്തും മറ്റു പല ഭണ്ഡാരപ്പെട്ടിയിലും പക്ഷേ അവർ അത്തരം ഭാഷയിൽ എഴുതി വെച്ചിട്ടുണ്ട് ആ ആറ് ഭാഷകളിൽ എഴുതി വെച്ചിട്ടുണ്ട് കുറഞ്ഞ പക്ഷം ഒന്നിൽ കൂടുതൽ ഭാഷകളിലെങ്കിലും എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ ഈ ഒരു ഭണ്ഡാരക്കുറ്റിയെ നോക്ക് ഭണ്ഡാരക്കുറ്റി എന്ന് തന്നെ പറയണം കാരണം കാരണം ആ രൂപത്തിലാണത് പണത് വച്ചിരിക്കുന്നത് ഇനി എന്തായിരിക്കും ഇവർ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും ഭക്തിയോടുകൂടി മല ചവിട്ടി വരുന്ന അയ്യനെ കാണാൻ വരുന്ന ഭക്തജനങ്ങൾ അതിൽ ബഹുഭൂരിപക്ഷവും മലയാളികളേക്കാൾ കൂടുതൽ വരുന്നത് അന്യ സംസാരത്തിനുള്ളവരാണ് ആന്ധ്രയുണ്ട് തമിഴ്നാടുണ്ട് തെലുങ്കാനയുണ്ട് കർണാടകയുണ്ട് അവർ ആ പാവങ്ങൾ അല്ലെങ്കിൽ ഭക്തിയോട് കൂടി വരുന്ന അവർ എന്തായിരിക്കും ഇത് കാണുമ്പോൾ ചിന്തിക്കുക തീർച്ചയായിട്ടും അയ്യനുള്ള നേർച്ച പട്ടിയായിട്ട് കരുതും അവർ നേർച്ചയിടുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെയാണ് ഈ മലയാളി എഴുന്നാണക്ക് അഞ്ചോ പത്തോ നൂറോ അല്ല ഇടുന്നത് ചിലപ്പോൾ ഒരു വർഷം കൊണ്ട് അവർ ഈ ശബരിമലയ്ക്ക് പോകുമ്പോൾ ഇടാൻ വേണ്ടി മാത്രം ഓരോ ദിവസവും കരുതി വെക്കുന്ന ചെറിയ ചെറിയ തുകകൾ അതൊരു വലിയ തുകയാവും ആ തുകകളാണ് വന്നിട്ട് ശബരിമലയിൽ ഓരോ സ്ഥലത്തും അവർ ഇങ്ങനെ നേർച്ചയായിട്ടിടുന്നത് അതിൽ നല്ലൊരു പങ്കും ഇതിൽ കൊണ്ട് ഇടും അതിനുവേണ്ടി തന്നെയാണ് അതിനുവേണ്ടി മാത്രമാണ് ഈ സർക്കാർ നമ്മുടെ ഈ സർക്കാർ നാണം കെട്ട ഈ കെട്ട കാട്ടായും ഇവിടെ കാണിച്ചു വെച്ചിരിക്കുന്നത് മലയാളിക്ക് അത് കണ്ടാൽ മനസ്സിലാവും തീർച്ചയായിട്ടും കൊടുക്കുന്നവരുണ്ട് കൊടുക്കരുത് എന്ന് പറയുന്നില്ല ദുരിതാശ്വാസത്തിലേക്ക് കൊടുക്കണം പക്ഷേ അത് മാന്യമായിട്ടുള്ള രീതിയിൽ മര്യാദയോടെ ഭാഷയിൽ മര്യാദയ്ക്ക് അവനവൻ്റെ ഭാഷയിൽ അതായത് അവനോൻ്റെ ഭാഷ എന്ന് ഉദ്ദേശിച്ചത് അവിടെ നിരവധി ഭാഷ സംസാരിക്കുന്നവർ ആണ് വരുന്നത് അല്ലാതെ മലയാളി മാത്രമല്ല പോകുന്നത് ശബരിമലയിൽ അപ്പോൾ അവരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് ഇത്ര ഒളിപ്പില്ലായ്മ നമ്മുടെ ദേവസ്വം ബോർഡ് നമ്മുടെ സർക്കാർ കാണിച്ചു വെച്ചിരിക്കുന്നത് ചിന്തിക്കണം ഇതിൽ നല്ലതുപോലെ കട്ടപ്പാറയെടുത്ത് കക്കാൻ പോകുന്നതല്ലേ ഇവർക്ക് നല്ലത് ഇവർ പല രീതിയിൽ ജനങ്ങളിൽ നിന്ന് കാശ് പിടിച്ച് പറിക്കുന്നുണ്ട് റോഡിലിറങ്ങി പെറ്റി എന്ന ഓമന പേരിൽ അങ്ങനെ പിന്നെ സെസ് എന്ന പേരിൽ ലോട്ടറി എന്ന പേരിൽ മദ്യത്തിന് വില കൂട്ടി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ അയ്യപ്പഭക്തരെ പാവം ഭക്തരെ പിഴിയാൻ വേണ്ടി അതും അന്യ സംസ്ഥാനക്കാരായി ഉളുപ്പ് നാണം തൊലിക്കെട്ടി ഇതൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു പോവുകയാണ് വെബ്ഡെസ്ക് തത്ത് മൈന്യൂസ്